ഹായ് വെൽക്കം ബാക്ക് ഇത് കോർഗ് അറേഞ്ചർ ടിപ്പ് നമ്പർ വണ്ണിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ടിപ്പ് പല സെറ്റുകളിൽ നിന്ന് ഡേറ്റ ലോഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇതിനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡ് കണ്ടു ഇത് ഈ വീഡിയോ രണ്ടാമത്തെ മെത്തേഡിനെ പറ്റിയാണ് അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന് വേണ്ട കുറേ പോയിന്റ്സ് ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ വേറൊരു സെറ്റിൽ നിന്ന് സ്റ്റൈൽസും കീബോർഡ് സെറ്റ്സ് അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ ലോഡ് ചെയ്യുമ്പം അതിൻ്റെ സൗണ്ട് കറക്റ്റ് ആയിക്കോണമെന്നില്ല കാരണം അതിൻ്റെ ഒപ്പമുള്ള യൂസർ സൗണ്ടും കൂടെ നമ്മൾ ലോഡ് ചെയ്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പ്ലേ ആയിക്കോണമെന്നില്ല അപ്പോൾ ആ സൗണ്ട് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കീബോർഡിലുള്ള സൗണ്ടുകൾ റീപ്ലേസ് ആയിപ്പോവും അപ്പം നമ്മുടെ കീബോർഡിൽ കിടക്കുന്ന സ്റ്റൈൽസും പെർഫോമൻസൊക്കെ ചിലപ്പം സൗണ്ട് മാറിപ്പോവും അപ്പോൾ കീബോർഡിൽ ഇപ്പോൾ കിടക്കുന്ന സൗണ്ടൊന്നും മാറി പോകാതെ എങ്ങനെയാണ് നമുക്ക് പുതിയൊരു ടൈൽസ് ഒക്കെ ലോഡ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സിറ്റുവേഷനും നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആ കിട്ടിയ ഫുൾ സെറ്റ് അങ്ങ് ലോഡ് ചെയ്യാതെ നമ്മൾ സ്റ്റൈലും പെർഫോമൻസ് അല്ലെങ്കിൽ കീബോർഡ് സെറ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഫ്രീ ബാങ്കിലോട്ട് ലോഡ് ചെയ്യാം അത് കഴിഞ്ഞ് യൂസർ സൗണ്ട്സ് വേറെ ഏതെങ്കിലും ബാങ്കിലോ ലൊക്കേഷനിലോ ഒക്കെ ലോഡ് ചെയ്തിട്ട് ഈ സ്റ്റൈൽസിനകത്ത് അല്ലെങ്കിൽ പെർഫോമൻസ് കീബോർഡ് സെറ്റിലൊക്കെ പോയിട്ട് പുതിയ സൗണ്ടിലോട്ട് റീമാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് രണ്ട് മെത്തേഡ് നമ്മൾ കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡ് വെച്ചിട്ട് റീമാപ്പിംഗ് ചെയ്തു ഈ ആദ്യത്തെ മെത്തേഡ് നമുക്ക് ആവശ്യത്തിന് ഫ്രീ ബാങ്ക്സ് ഉണ്ടെങ്കിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ആവശ്യത്തിന് ഫ്രീ ബാങ്ക്സ് ഇല്ലെങ്കിലാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സൗണ്ടും വേറെ വേറെ ആയിട്ട് ഓരോ ഫ്രീ ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റൈലാണിത് ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത റീമാപ്പിംഗ് എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ആ സൗണ്ട് എല്ലാം മാറിക്കിടക്കുവാണ് ഇപ്പം നമുക്ക് സ്റ്റൈൽ ഡി പേജിൽ പോയിട്ട് ആ മാറിക്കിടക്കുന്ന സൗണ്ട്സിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് എടുക്കാം നമ്മൾ വേരിയേഷൻ വണ്ണിലാണ് ഈ ഡ്രം ട്രാക്ക് ചെക്ക് ചെയ്യാം നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടായിരുന്നു ഈ ട്രാക്കിൻ്റെയൊക്കെ സൗണ്ട് യൂസർ ബാങ്കിൽ നിന്നാണെങ്കിൽ അത് ആ ഒരു ലൊക്കേഷനിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത് ആ സൗണ്ട് നെയിം വെച്ചിട്ടല്ല അപ്പോൾ ആ ലൊക്കേഷനിൽ ഏത് സൗണ്ട് കിടക്കുന്നോ അത് വെച്ചിട്ടായിരിക്കും ആ സ്റ്റൈൽ പ്ലേ ആവുന്നത് ഫസ്റ്റ് മെത്തേഡിൽ ഈ ട്രാക്ക് പോയിൻറ്റ് ചെയ്തേക്കുന്ന യൂസർ ബാങ്ക്സിൻ്റെ ലിസ്റ്റായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ഈ രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സൗണ്ടിൻ്റെയും ലിസ്റ്റ് എടുക്കണം കാരണം നമുക്ക് ആ ബാങ്ക് മൊത്തത്തിൽ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കൊരു പേപ്പറിൽ ഈ ട്രാക്ക്സിൻ്റെ സൗണ്ട് മാപ്പിംഗ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇവിടെ ഈ ഡ്രം ട്രാക്ക് യൂസർ ഡ്രം കിറ്റ് വൺ ബാങ്കിലെ രണ്ടാമത്തെ പേജിലെ ആദ്യത്തെ ലൊക്കേഷനിലോട്ടാണ് പോയിൻറ്റ് ചെയ്ത് നടക്കുന്നത് ഇപ്പോൾ ആ സ്റ്റൈലിനൊപ്പം ഉണ്ടായിരുന്ന സെറ്റിനകത്ത് ഒരു പി സി ജി ഫയൽ ഉണ്ടാവും ആ പി സി ജി ഫയലിനകത്ത് ഇതിൻ്റെ കറക്റ്റ് സൗണ്ട് കിടപ്പുണ്ടാവും അപ്പോൾ ആ സൗണ്ടിൻ്റെ പേരെന്താണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ആ സൗണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അതിനുള്ള എളുപ്പവഴിയാണ് ലൊക്കേഷൻ നമ്പർ ഈ ബാങ്കിനകത്ത് ഓരോ പേജിനകത്തുള്ള ഓരോ ലൊക്കേഷൻ ഓരോ നമ്പറുണ്ട് നമ്മൾ ഡേറ്റ സേവ് ചെയ്യുമ്പം ഈ സൗണ്ട് എല്ലാം പി സി ജി ഫയലിൽ ആ ലൊക്കേഷൻ നമ്പറും കൂടെ വെച്ചിട്ടായിരിക്കും സേവ് ആവുന്നത് അപ്പോൾ ആ നമ്പർ ഉള്ളപ്പോൾ അത് റീലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ലൊക്കേഷനിലോട്ട് വന്ന് കിടന്നുള്ളൂ അപ്പോൾ ഈ സൗണ്ട് ഏതാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഇവിടുന്ന് ആ ലൊക്കേഷൻ നമ്പർ എടുത്തിട്ട് പി സി ജി ഫയലിൽ നോക്കിയാൽ മതി ഈ പി സി ജി ഫയലിലെ ലൊക്കേഷൻ നമ്പർ വണ്ണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പേജ് വണ്ണിലെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ വൺ ആയിരിക്കും പേജ് വണ്ണിലെ ലാസ്റ്റ് ലൊക്കേഷൻ എട്ടായിരിക്കും കാരണം ഓരോ പേജിലും എട്ട് ലൊക്കേഷൻസ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പേജിലെ ആദ്യത്തെ ലൊക്കേഷൻ ഒമ്പതായിരിക്കും പിന്നെ അങ്ങനെ കയറി കയറി പോകും അപ്പോൾ ഈ ട്രാക്ക് പോയിൻറ്റ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ പേജിലെ ആദ്യത്തെ ലൊക്കേഷനിലോട്ടാണ് അതായത് ലൊക്കേഷൻ നമ്പർ നയൻ ഇനി ലൊക്കേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡുണ്ട് ഇവിടെ ഈ ലൊക്കേഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്പർ കാണാം ഇതെന്ന് പറയുന്നത് പ്രോഗ്രാം ചേഞ്ച് ഡേറ്റ ആണ് ഇതിനകത്ത് ആദ്യത്തെ രണ്ട് പാർട്ട് ബാങ്കിൻ്റെ ഇൻഫോർമേഷൻ ആണ് അവസാനത്തെ ഭാഗമാണ് പ്രോഗ്രാം ചേഞ്ച് നമ്പർ ഇതൊരു ലൊക്കേഷൻ നമ്പറാണ് ഇതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട് പി സി ജി ഫയലിലെ ലൊക്കേഷൻ നമ്പർ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ നമ്പർ സീറോ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ആദ്യത്തെ പേജിലെ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്ന ലൊക്കേഷൻ നമ്പർ സീറോ ആയിരിക്കും ആദ്യത്തെ പേജിലെ അപ്പോൾ എട്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏഴായിരിക്കും അടുത്ത പേജിലെ ആദ്യത്തെ ലൊക്കേഷൻ എട്ടായിരിക്കും അപ്പോൾ പി സി ജി ഫയലിലെ ലൊക്കേഷൻ കിട്ടാനായിട്ട് ഈ നമ്പറിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ നമ്പർ കിട്ടും ഈ പേജസിനകത്ത് ഈ നമ്പർ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഗ്ലോബലി പോയിട്ട് ജനറൽ കൺട്രോൾ എന്നുള്ള സെക്ഷൻ വന്നിട്ട് ഇൻ്റർഫേസ് എന്നൊരു പേജ് വേണം അവിടെ പോയിട്ട് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ലൊക്കേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് കിട്ടി ഇപ്പോൾ ഇത് ലൊക്കേഷൻ നമ്പർ നയൻ ആണ് അപ്പം പേപ്പറിൽ നമ്മൾ മാപ്പ് ഇംഗ്ലീഷ് ഉണ്ടാക്കുമ്പം അപ്പോൾ വേരിയേഷൻ വണ്ണിൻ്റെ ഡ്രം ട്രാക്കിന് ഈ ലൊക്കേഷൻ നമ്പർ കൊടുക്കും അതായത് വേരിയേഷൻ വണ്ണിലെ ഡ്രം ട്രാക്ക് യൂസർ ഡ്രം കിറ്റ് വണ്ണിലെ ലൊക്കേഷൻ നമ്പർ നയനിലോട്ട് പോയിൻ്റ് ചെയ്തേക്കുന്നു ഇനി നമുക്ക് പെർക്യൂഷൻ ട്രാക്ക് നോക്കാം ഇവിടെ അതേ സൗണ്ടിലോട്ട് തന്നെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത് അതും കൂടെ എഴുതി വെക്കാം ഈ വേരിയേഷൻ വണ്ണിലെ ബാക്കിയുള്ള ട്രാക്സ് എല്ലാം ഫാക്ടറി സൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വേരിയേഷൻ ടൂവിലോട്ട് പോകാം ഇപ്പോൾ പെർക്യൂഷൻ ട്രാക്ക് നോക്കിയാലും മുമ്പേ കണ്ട അതേ സൗണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കാം അത് വേരിയേഷൻ ടൂയിലെ പെർക്യൂഷൻ ട്രാക്ക് യൂസർ ഡ്രം കിറ്റ് വണ്ണിൻ്റെ ലൊക്കേഷൻ നയൻ ഇനി നമുക്ക് ഡ്രം ട്രാക്ക് നോക്കാം ഇത് വേറൊരു സൗണ്ടിലോട്ടാണ് പോയിന്റ് ചെയ്തേക്കുന്നത് ഇത് അഞ്ചാമത്തെ പേജിലെ രണ്ടാമത്തെ ലൊക്കേഷനിലുള്ള സൗണ്ടിലോട്ടാണ് പോയിന്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ലൊക്കേഷൻ നമ്പർ എടുക്കാനായിട്ട് പ്രോഗ്രാം ചേഞ്ച് നമ്പറിൽ മുപ്പത്തി മൂന്നാണ് കിടക്കുന്നത് അപ്പോൾ പി സി ജിയിലെ ലൊക്കേഷൻ മുപ്പത്തിനാലായിരിക്കും അതായത് മുപ്പത്തി മൂന്ന് പ്ലസ് വൺ നമുക്കത് ആ പേജിൻ്റെ അക്കൗണ്ട് വെച്ച് വേണമെങ്കിൽ എടുക്കാം അതായത് ഇത് അഞ്ചാമത്തെ പേജാണ് അപ്പോൾ നാലാമത്തെ പേജ് വരെ എട്ട് ലൊക്കേഷൻസ് വെച്ചിട്ട് മൊത്തം മുപ്പത്തി ലൊക്കേഷനായി ഈ പേജിൽ ഇത് രണ്ടാമത്തെ ലൊക്കേഷനാണ് അപ്പോൾ മുപ്പത്തി രണ്ട് പ്ലസ് രണ്ട് മുപ്പത്തിനാലെന്ന് കിട്ടും അപ്പോൾ അതും കൂടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാം വേരിയേഷൻ ടൂവിലെ ഡ്രം ട്രാക്ക് യൂസർ ഡി കെ വണ്ണിലെ മുപ്പത്തിനാലാമത്തെ ലൊക്കേഷനിലോട്ട് പോയിൻറ്റ് ചെയ്ത് എടുക്കുന്നു ഇതെല്ലാം ഫാക്ടറി സൗണ്ട്സ് ആണ് ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് യൂസർ ബാങ്കിൽ നിന്നാണ് ഈ ബാങ്കിൻ ലൊക്കേഷൻ ഒക്കെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിലും എടുക്കാം സൗണ്ട് പേജിലോട്ട് പോകേണ്ട കാര്യമില്ല ഇവിടെ ഈ ട്രാക്കിൻ്റെ ബാങ്ക് നെയിം കാണിക്കുന്നുണ്ട് ഇത് പ്രോഗ്രാം ചേഞ്ച് ഡേറ്റയാണ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആ നമ്പർ ഒന്ന് എടുത്തു നോക്കാം ഇതെടുത്തിട്ട് നമുക്ക് സൗണ്ട് സെലക്ഷൻ പേജ് പോയിട്ട് ഒന്നുകൂടെ റീവെരിഫൈ ചെയ്യാം അപ്പോൾ ഇവിടെ ബാങ്ക് യൂസർ സൗണ്ട് വൺ എന്നാണ് കിടക്കുന്നത് പ്രോഗ്രാം ചേഞ്ച് നമ്പർ സെവൻറ്റി ടു ആണ് അപ്പോൾ ലൊക്കേഷൻ നമ്പർ സെവൻറ്റി ത്രീ ആയിരിക്കും അതായത് ഈ ട്രാക്ക് യൂസർ സൗണ്ട് വൺ ബാങ്കിലെ എഴുപത്തി മൂന്നാമത്തെ ലൊക്കേഷനിലോട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് സൗണ്ട് സെലക്ഷൻ പേജിലൂടെ ഒന്ന് പോയി നോക്കാം അത് കറക്റ്റായിരുന്നു ഇത് യൂസർ സൗണ്ട് വൺ ബാങ്കിലാണ് പത്താമത്തെ പേജിലെ ആദ്യത്തെ ലൊക്കേഷൻ ലൊക്കേഷൻ നമ്പർ സെവൻറ്റി ത്രീ അപ്പോൾ അതും കൂടെ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു നമുക്ക് ഫിൽ വണ്ണിലോട്ട് പോവാം ഇത് വേരിയേഷൻ ടു അതേപോലെ തന്നെയാണ് കിടക്കുന്നത് അതിൻ്റെയും കൂടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു നമുക്കിവിടെ യൂസ് ചെയ്തേക്കുന്ന യൂസർ സൗണ്ട്സിൻ്റെ എല്ലാം ലിസ്റ്റായി മൊത്തം മൂന്ന് സൗണ്ട്സ് ഉണ്ട് അപ്പോൾ ഈ പേജ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആ സൗണ്ട്സ് ലോഡ് ചെയ്യാം മീഡിയ പ്രസ് ചെയ്തിട്ട് ലോഡ് ടാബിലോട്ട് വരാം നമ്മളെ സ്റ്റൈല് ലോഡ് ചെയ്ത് അതേ സെറ്റിൽ തന്നെയാണ് കിടക്കുന്നത് ഇവിടുന്ന് അതിൻ്റെ സൗണ്ട് ഫോൾഡറിലോട്ട് പോവാം ഈ കാണുന്ന പി സി ജി ഫയൽസ് ഓരോ ബാങ്ക്സ് ആണ് നമ്മുടെ ഒരു സൗണ്ട് യൂസർ സൗണ്ട് വൺ ബാങ്ക് എന്നായിരുന്നു അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ആ ബാങ്കിലുള്ള സൗണ്ടുകൾ നമുക്ക് എഴുപത്തി മൂന്നാമത്തെ ലൊക്കേഷനിലുള്ള സൗണ്ട് കണ്ടുപിടിക്കണം ഇതാണ് ആ സൗണ്ട് അത് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഫ്രീ ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്യാം അത് ലോഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ ഒറിജിനൽ ലൊക്കേഷനിലോട്ട് തന്നെയാണ് പോയിൻറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെയുള്ള സൗണ്ട് റീപ്ലേസ് ചെയ്യാതെ വേറൊരു ഫ്രീ ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്യാം ഇപ്പോൾ ഈ പേജിലൊന്നും വേറെ ഫ്രീ ലൊക്കേഷനൊന്നും ഇല്ല ഇപ്പോൾ റീമാപ്പ് ചെയ്യുമ്പം നമ്മൾ ഇതേ പേജിലോട്ട് തന്നെ ലോഡ് ചെയ്യാമെങ്കിൽ ആ പുതിയ സൗണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇവിടെ വേറെ ഫ്രീ ലൊക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് ടു ബാങ്ക് എടുത്തിട്ട് ഇവിടെ ഒരു ഫ്രീ ലൊക്കേഷനുണ്ട് ഇങ്ങോട്ട് സേവ് ചെയ്യുന്നു അപ്പോൾ ഈ പുതിയ ലൊക്കേഷൻ നമുക്ക് ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതായത് ഇത് യൂസർ സൗണ്ട് ടുയിലെ രണ്ടാമത്തെ ലൊക്കേഷനാണ് അപ്പോൾ ആ ലിസ്റ്റിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുന്നു ഈ പുതിയ ലൊക്കേഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ നമ്പറിന് പകരം ഇപ്പോൾ ബാങ്കും പേജ് നമ്പറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അതായത് യൂസർ സൗണ്ടിലെ എഴുപത്തി മൂന്നാമത്തെ ഒറിജിനൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പുതിയ ലൊക്കേഷൻ യൂസർ സൗണ്ട് ടു ബാങ്കിലെ ആദ്യത്തെ പേജിലെ രണ്ടാമത്തെ ലൊക്കേഷൻ എന്നായിരിക്കും അപ്പോൾ അത് ലോഡായി നമുക്ക് ഡ്രം സൗണ്ട്സ് നോക്കാം രണ്ട് ഡ്രം കിറ്റ് ഉണ്ടായിരുന്നു അത് രണ്ടും യൂസർ ഡി കെ എന്നുള്ള ബാങ്കിൽ നിന്നാണ് അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ആദ്യ സൗണ്ട് ലൊക്കേഷൻ നമ്പർ ആണ് അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ഇതാണ് ആ സൗണ്ട് അത് ലോഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഈ പേജിൽ തന്നെ വേറെ ഫ്രീ ലൊക്കേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ലോഡ് ചെയ്യാം നമ്മൾ ലോഡ് ചെയ്യുമ്പം ആ ഒറിജിനൽ ലൊക്കേഷൻ്റെ ഏറ്റവും അടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമായിരിക്കും പുതിയ ഇത് മാപ്പിംഗ് ചെയ്യുമ്പം ഈ പുതിയ ലൊക്കേഷൻ കൂടെ നോട്ട് ചെയ്യുന്നു അതായത് യൂസർ ഡി കെ വണ്ണിലെ പേജ് ടുയിലെ രണ്ടാമത്തെ ലൊക്കേഷൻ ലോഡ് ചെയ്യുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയി നമുക്ക് അടുത്ത സൗണ്ട് നോക്കാം അത് ലൊക്കേഷൻ നമ്പർ തേർട്ടി ഫോറാണ് ഇതാണോ സൗണ്ട് അത് ലോഡ് ചെയ്യാം ഇവിടെയും പേജിൽ ഫ്രീ ലൊക്കേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഒറിജിനൽ സൗണ്ടിൻ്റെ അടുത്തോട്ട് തന്നെ ലോഡ് ചെയ്യുന്നു അപ്പോൾ ഈ പുതിയ ലൊക്കേഷൻ യൂസർ ഡി കെ വണ്ണിൽ അഞ്ചാമത്തെ പേജിൽ മൂന്നാമത്തെ ലൊക്കേഷൻ എന്നാണ് അതും കൂടെ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു ഇപ്പോൾ എല്ലാ സൗണ്ടും ലോഡായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൈൽ എഡിറ്റ് പേജിലോട്ട് പോകാം അപ്പോൾ വേരിയേഷൻ വണ്ണിലാണ് ഡ്രം ട്രാക്കിൻ്റെ റീമാപ്പിംഗ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പുതിയ ലൊക്കേഷൻ പേജ് ടുവിലെ രണ്ടാമത്തെ ലൊക്കേഷനാണ് നമ്മൾ അടുത്ത് തന്നെ ലോഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സെലക്ട് ചെയ്യുന്നു നമുക്ക് പർക്കൂഷൻ ട്രാക്കിലോട്ട് പോകാം അതായത് സെയിം സൗണ്ട് തന്നെയാണ് അത് സെലക്ട് ചെയ്യുന്നു ബാക്കിയുള്ള ട്രാക്സ് എല്ലാം ഫാക്ടറി സൗണ്ട്സ് ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നു നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ വേരിയേഷൻ വൺ കറക്റ്റായി ഞങ്ങൾക്ക് വേരിയേഷൻ ടൂവിലോട്ട് പോകാം പെർക്യേഷൻ ട്രാക്ക് നോക്കിയാൽ ഇതാണ് പുതിയ ലൊക്കേഷൻ ഇനി ഡ്രം ട്രാക്ക് നോക്കാം ഇത് വേറൊരു സൗണ്ടിലോട്ടാണ് പോയിന്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പുതിയ സൗണ്ട് അഞ്ചാമത്തെ പേജിലെ മൂന്നാമത്തെ ലൊക്കേഷൻ ഇതാണ് പുതിയ ലൊക്കേഷൻ ഇനി അക്ക മിനിമൻ ത്രീ ട്രാക്ക് ഇതിൻ്റെ പുതിയ ലൊക്കേഷൻ യൂസർ സൗണ്ട് ടുവിലെ ഒന്നാമത്തെ പേജിലെ രണ്ടാമത്തെ ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് യൂസർ സൗണ്ട് ടു ബാങ്ക് എടുത്തിട്ട് ഒന്നാമത്തെ പേജിൽ പോയിട്ട് രണ്ടാമത്തെ ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ായി എല്ലാ സൗണ്ടും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഫീൽ വണ്ണിലോട്ട് പോകാം ഇത് വേരിയേഷൻ ടൂലുള്ള അതേപോലെ തന്നെയാണ് അതുകൊണ്ട് ഞാനത് ഫാസ്റ്റായിട്ട് ആയിട്ട് ചെയ്യാണ് കംപ്ലീറ്റ് ആയി ബാക്കിയുള്ള എലമെന്റ്സിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ റീമാപ്പിംഗ് ചെയ്യുമ്പോൾ ഓരോ എലമെന്റിലും പോയിട്ട് വേറെ വേറെ ചെയ്യണം ഇനി നമുക്ക് റീമാപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൈൽ സേവ് ചെയ്യണം നമുക്ക് സേവ് ചെയ്യാം സേവ് ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ നിന്ന് പുറത്തോട്ട് പോകാം ഇപ്പം സ്റ്റൈലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ സൗണ്ട് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് റീമാപ്പിങ്ങിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് അപ്പോൾ ചെയ്യേണ്ടത് ഓരോ സൗണ്ടും വേറെ വേറെ ഓരോ ഫ്രീ ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്തിട്ട് ആ ലൊക്കേഷനിലോട്ട് നമ്മൾ റീമാപ്പ് ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റൈൽ അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടെ സേവ് ചെയ്യുന്നു പെർഫോമൻസ് അല്ലെങ്കിൽ കീബോർഡ് സെറ്റിന് ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം ആ സൗണ്ട് പുതിയ ലൊക്കേഷനിൽ ലോഡ് ചെയ്തിട്ട് അങ്ങോട്ട് റീമാപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അത് സേവ് ചെയ്യാം ഇതാണ് പല സെറ്റുകളിൽ നിന്ന് ഡേറ്റ ലോഡ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് അപ്പോൾ നമുക്കൊരു പുതിയ സെറ്റ് കിട്ടി കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സ്റ്റൈലും പെർഫോമൻസ് അല്ലെങ്കിൽ കീബോർഡ് സെറ്റൊക്കെ ഒരു ഫ്രീ ബാങ്കിലോ ലൊക്കേഷനിലോ ആയിട്ട് ലോഡ് ചെയ്യാം അത് ഏത് ലൊക്കേഷനോ ബാങ്ക് ആയാലും കോൺഫ്ലിക്റ്റ് ഒന്നും വരത്തില്ല പക്ഷേ സൗണ്ടാണ് കറക്റ്റ് ബാങ്കിലും ലൊക്കേഷനിലും കിടന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ വേറൊരു ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്തിട്ട് ഈ സ്റ്റൈലിലും കീബോർഡ് സെറ്റിലൊക്കെ ആ ലൊക്കേഷനിലോട്ട് മാപ്പ് ചെയ്ത് കൊടുക്കണം അത് എത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസൊക്കെ അറിയിക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു